കശ്മീരിൽ എന്ത് പ്രശ്നം വന്നാലും തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ പ്രതികരണം വരും. കാശ്മീരിന് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകണമെന്നായിരുന്നു പാകിസ്ഥാന്റെ എല്ലാ കാലത്തെയും ആവശ്യം. എന്നാൽ ഇപ്പോൾ കഥ ആകെ മാറിയിട്ടുണ്ട്. കാശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത അടിയായിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം പാകിസ്ഥാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കനത്ത നിരാശയായിരുന്നു ഫലം. തങ്ങളുടെ ആവശ്യം ലോകരാജ്യങ്ങൾ ചെവിക്കൊണ്ടില്ലെന്ന് പൂർണ്ണമായും ബോധ്യമായിട്ടും പരിഹാസ്യ ശ്രമം തുടരുകയാണ് ഇമ്രാനും വിവരം കിട്ട മന്ത്രിമാരും. എന്നാൽ സ്വന്തം കണ്ണിലെ മരത്തടി കാണാതെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കണ്ണിലെ കരടിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ കാശ്മീർ എന്നതുപോലെ ബലൂചിസ്ഥാൻ എന്ന പേരിൽ അങ്ങ് പാകിസ്ഥാനിലും ഒരു സ്ഥലമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന ബലൂചികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് പ്രദേശത്ത് കലാപം നടന്നത് പലതവണയാണ്. പാകിസ്ഥാന്റെ ഭാഗമാണെങ്കിലും ജനസേവനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധ തീരെ പതിയാത്ത മേഖലയാണിത്. എന്നാൽ സൈനിക ശ്രദ്ധ ഇവിടെ ആവശ്യത്തിലധികം ഉണ്ട് താനും. 400,000+ ബലൂചിസ്ഥാൻകാരെയാണ് അവരുടെ തന്നെ രാജ്യത്തിന്റെ സൈന്യം പിടിച്ചുകൊണ്ടുപോയത്. അവർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. വിവിധ വിമത സംഘടനകളുണ്ട് ബലൂചിസ്ഥാനിൽ. ഇവരുടെ നേതൃത്വത്തിലാണ് സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ നടക്കുന്നത്. കൽക്കരിയും പ്രകൃതിവാദവും മാർബിളും കൊണ്ട് സമ്പന്നമാണ് ബലൂചിസ്ഥാൻ മേഖല. എന്നാൽ ഇതെല്ലാം ഊറ്റിയെടുക്കുകയല്ലാതെ പാകിസ്ഥാൻ സർക്കാർ തങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകുന്നില്ലെന്നാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമാകാനാണ് തങ്ങൾക്ക് ആഗ്രഹമെന്നാണ് ഭൂരിഭാഗം ബലൂചിസ്ഥാൻകാരും പറയുന്നത്. നേരത്തെ കലാപമുണ്ടായ അവസരങ്ങളിലൊക്കെ ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങളും ബലൂചിസ്ഥാനിൽ ഉയർന്നിരുന്നു. ഇന്ത്യ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ ബലൂചിസ്ഥാനിൽ ഇന്ത്യക്ക് ഐക്യദാർഢ്യവുമായി പ്രകടനം നടന്നിരുന്നു. അഫ്ഗാൻ ഇറാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. പാകിസ്ഥാനിൽ തീവ്രവാദികളുടെ ശല്യം ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിലൊന്നുകൂടിയാണിത്. ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ പാകിസ്ഥാൻ തന്നെയാണ് തീവ്രവാദികൾക്ക് പ്രോത്സാഹനം നൽകുന്നതെന്നാണ് ബലൂചിസ്ഥാനികളുടെ ആക്ഷേപം. എഴുത്തുകാരിയായ അരുന്ധതി റോയിയുടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെയുള്ള വിവാദ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ഇതിനെതിരെ ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനിൽ സ്വന്തം സൈന്യത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നുവരുന്നതെന്നും ബലൂച്ച് ജനങ്ങൾക്ക് നേരെ പാക് സൈന്യത്തിന്റെ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുമായിരുന്നു ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രസിഡന്റ് ഡോക്ടർ അള്ളാ നാസർ ബലൂച്ചിന്റെ പ്രതികരണം. പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ബലൂച്ച് അലമുറയിടുകയാണ്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് അരുന്ധതി റോയിയുടെ പ്രസ്താവനയെന്നും ഡോക്ടർ അല്ലാ നാസർ ബലൂച്ച് കൂട്ടിച്ചേർത്തു. നിങ്ങളൊരു മനുഷ്യാവകാശ പ്രവർത്തകയാണെന്നാണ് വിചാരിച്ചത്. ബലൂചിസ്ഥാനിൽ നടന്നുവരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമോ? 1971 പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഴിഞ്ഞാട്ടങ്ങളെക്കുറിച്ച് അരുന്ധതി റോയിക്ക് അറിയാമോ? ലക്ഷക്കണക്കിന് ബംഗാളി സ്ത്രീകളെയാണ് അന്ന് പാക് സൈന്യം പീഡിപ്പിച്ചത്. പാകിസ്ഥാനിൽ വീണ്ടും പട്ടാളഭരണം ഏർപ്പെടുത്തിയപ്പോൾ പഷ്തൂൺ മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് സൈന്യം വളഞ്ഞാക്രമിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ നിങ്ങൾ പൊള്ളയായ പ്രസ്താവന നടത്തിയതെന്നും ഡോക്ടർ നാസർ ചോദിച്ചു. 2011 തന്റെ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞ് അരുന്ധതി റോയി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഒരാൾക്ക് അബദ്ധവശാൽ ചിന്താശൂന്യമോ വിഡ്ഢിത്തമോ ആയ എന്തെങ്കിലും പറയാൻ കഴിയുമെന്നാണ് അരുന്ധതി റോയ് മാപ്പുപേക്ഷയിൽ പറഞ്ഞത്. അതേസമയം ഈ വീഡിയോ ഒരു തരത്തിലും താൻ വിശ്വസിക്കുന്നതിനെയോ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള തന്റെ എഴുത്തിനെയോ പ്രതിനിധീകരിക്കുന്നില്ലെന്നും അരുന്ധതി റോയ് വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.